ആനക്കേരളത്തിൻ്റെ അഭിമാനമായ ആനകളിൽ ഒരുവനാണ് മംഗലാംകുന്നുകാരുടെ ഉടമസ്ഥതയിലുള്ള ആനയായ മംഗലാംകുന്ന് ശരണയ്യപ്പൻ. ഒരു കാലത്ത് വഴക്കാളിയായിരുന്ന ഇവൻ പിന്നീട് നായകനായി മാറുകയായിരുന്നു. പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഇവൻ നിന്നിട്ടുണ്ട്. അവസാനമായാണ് മംഗലാംകുന്നിലെത്തുന്നത്. മംഗലാംകുന്നിൽ അയ്യപ്പൻ എന്ന പേരിൽ ആനയുള്ളത് കൊണ്ട് തന്നെ ഇവൻ ശരണയ്യപ്പനായി. ശരണയ്യപ്പൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയാണ് KGF എലിഫാൻസ് ചാനൽസ് ഈ വീഡിയോ നിർമ്മിക്കുന്നത്. ശരണയ്യപ്പന് എന്ത് സംഭവിച്ചു? ഒരു നീണ്ട നാളായി ഉത്സവപ്പറമ്പിൽ നമ്മൾ ശരണയ്യപ്പനെ കണ്ടിട്ട്. കഴിഞ്ഞ ഉത്സവകാലത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ആനപ്രേമികൾക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. അതെ, തിരിച്ചു വരുമെന്ന് നമ്മൾ ആനപ്രേമികൾ ഉറപ്പിച്ച നമ്മുടെ സ്വന്തം ഗജരാജ വൈഡൂര്യം മംഗലാംകുന്ന് അയ്യപ്പൻ വിടപറഞ്ഞ വർഷമാണ് 2024. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഉത്സവ സീസൺ ആനപ്രേമികൾക്ക് ഓർക്കുവാൻ തന്നെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. ഇനി ശരണയ്യപ്പൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് കടക്കാം. കഴിഞ്ഞ ഒരു ഉത്സവത്തിൽ പങ്കെടുത്ത ശരണയ്യപ്പൻ്റെ മുൻകാലുകളിൽ മുഴയും അത് പൊട്ടി മുറിവായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആനപ്രേമികൾ പരാതി നൽകുകയും വനംവകുപ്പ് ശരണയ്യപ്പന് സ്റ്റേ നൽകുകയും ചെയ്തു. ഇന്ന് അയ്യപ്പൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മെയ് മാസം അവസാനം മുതൽ ഒക്ടോബർ മാസം തുടക്കം വരെ നീരിലാണ് ശരണയ്യപ്പൻ. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വിശ്രമം ശരണയ്യപ്പന് കിട്ടുന്നുണ്ട്. എന്നാൽ പ്രധാന കാര്യം അതൊന്നുമല്ല. സ്റ്റേ കിട്ടിയ ശരണയ്യപ്പനെ പിന്നീട് ആനപ്രേമികൾ ഓർക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല എന്നത് മറ്റൊരു സത്യം. ഞാൻ എല്ലാ ആനപ്രേമികളെയും പറയുന്നില്ല, ചില ആനപ്രേമികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വിശ്രമമെല്ലാം കഴിഞ്ഞ് പൂർവാധികം ആരോഗ്യത്തോടുകൂടി ഉത്സവ നഗരിയിൽ ശരണയ്യപ്പൻ എന്ന ഉയരക്കമെന്നെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.